ഇൻസ്റ്റൻസ്, നമ്മൾ കോൾ പ്ലേസ്മെന്റ് ടെക്നിക്കിന്റെ ഒരു മെത്തേഡ് നമ്മൾ പ്രോബ്ലം ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ അതിൽ തന്നെ രണ്ടാമത്തെ മെത്തേഡ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. കൺസിഡർ എ ലീനിയർ സിസ്റ്റം ഡിസ്ക്രൈബ്ഡ് ബൈ ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ y(x)(y)(x) = 10/s × s+1 × s+2. ഡിസൈൻ എ ഫീഡ്ബാക്ക് കൺട്രോളർ വിത്ത് എ സ്റ്റേറ്റ് ഫീഡ്ബാക്ക് സോ ദാറ്റ് ദ ക്ലോസ്ഡ് ലൂപ്പ് പോൾസ് ആർ അറ്റ് -2, -1±J1. നമുക്കൊരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, നമ്മൾ ഫീഡ്ബാക്ക് കൺട്രോളർ ഡിസൈൻ ചെയ്യണം. അപ്പോൾ ഡിസൈൻ ക്ലോസ് ലൂപ്പ് പോളിന്റെ ലൊക്കേഷൻ എവിടെയാണ് വരുന്നത്? -2 and -1±J1. നമുക്ക് ഇങ്ങനൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ഇതിൻ്റെ സ്റ്റേറ്റ് മോഡൽ എഴുതണം. ഇപ്പോൾ സ്റ്റേറ്റ് മോഡൽ എഴുതാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? y(x)y(x) എന്ന് പറയുന്നത് നമ്മൾ ഇതിനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 10/s³+3s² + 2s നമുക്ക് അവിടെ വരും. അതിന് ശേഷം നമ്മളിവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ s³(y)(x)+3s²(y)(x)+2s²(y)(x) = ഇതിനെ അറുകൊണ്ട് പോകുമ്പോൾ 10(u)(x) നമുക്ക് അവിടെ വരും. പിന്നെ അതിനുശേഷം നമ്മളവിടെ ഇൻവേഴ്സ് ലാപ്ലേസ് എടുക്കാം. ഇൻവേഴ്സ് ലാപ്ലേസ് എടുക്കുമ്പോൾ s³(y)(x) എന്ന് പറയുമ്പോൾ y³(+3y)+2y)=10u എന്ന് നമുക്കവിടെ വരും. നമുക്കിവിടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടി. തേർഡ് ഓർഡർ സിസ്റ്റമാണ്. അപ്പോൾ അവിടെ നമ്മളിവിടെ 3 സ്റ്റേറ്റ് വേരിയബിൾ അസൈൻ ചെയ്യണം. അപ്പോൾ അത് x1 എന്ന് പറയുന്നത് നമ്മൾ y ആയിട്ട് കൊടുത്തു. സോ x1 എന്ന് പറയുന്നത് നമുക്ക് y എന്ന് പറയുന്നത് എന്ത് ചെയ്താം? x2 ആയിട്ട് എഴുതാം. അതിൻ്റെ x2 എന്ന് പറയുന്നത് y" അതിന് നമുക്ക് x3 ആയിട്ട് നമ്മൾ എഴുതാം. അപ്പോൾ അത് നമ്മളിവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുക. അപ്പോൾ അവിടെ y" എന്ന് പറയുന്നത് x3 ആണ്. അപ്പോൾ അതുകൊണ്ട് y" എന്ന് പറയുമ്പോൾ x3 വരും. അതിൻ്റെ ഇവിടെ 3y" എന്ന് പകരം x3 എന്ന് കൊടുത്തു. അപ്പോൾ 3x3 ആയി. +2y" പകരം നമുക്ക് ഇവിടെ x2 എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുക്കാം. is equal to 10u നമുക്കവിടെ വന്നു. ഇനി x3 നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ x3 = ബാക്കിയുള്ള എല്ലാ ടേംസും നമ്മളിവിടെ RHS ലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ അവിടെ -2x2 - 3x3 + 10u നമുക്കവിടെ വരും. ഇതാണ് x3 എന്ന് പറയുന്നത്. ഇനി x1 x2 നമുക്ക് അസൈൻ ചെയ്ത സ്റ്റേറ്റ് വേരിയബിളിൽ നിന്നിട്ട് അവിടെ കിട്ടും. ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ട് x1 എന്ന് പറയുന്നത് x2 ആയിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്. ആൻഡ് x2 എന്ന് പറയുന്നത് x3 ആയിട്ട് എഴുതി. അപ്പോൾ അതിൽ നിന്നിട്ട് നമുക്ക് അവിടെ രണ്ട് വേരിയബിൾസ് നമുക്ക് അവിടെ കിട്ടി. x1 = x2 and x2 = x3. ഇപ്പോൾ സ്റ്റേറ്റ് ഇക്വേഷൻ നമ്മളവിടെ എഴുതി. നമ്മളത് മെട്രിക്സ് ഫോമിൽ എഴുതുമ്പോൾ x1, x2, x3 നമുക്കവിടെ 0, 1, 0, 0, 0, 1, 0, -2, -3 and x1, x2, x3 മൂന്ന് സ്റ്റേറ്റ് വേരിയബിൾ എഴുതി. +0, 0, 10u എന്ന് നമുക്കവിടെ വരും. കാരണം x മാത്രമാണ് അവിടെ യുവിൻ്റെ ടേം ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കോഫിഷ്യന്റ് 10 ആയതുകൊണ്ട് ലാസ്റ്റ് ചിലവർ മാത്രമാണ് 10 വന്നു × u. ഇതാണ് അവിടെ സ്റ്റേറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഇതിൽ നിന്നിട്ട് അവിടെ എ മെട്രിക്സ് കിട്ടി. ഇതാണ് എ മെട്രിക്സ് എന്ന് പറയുന്നത്. അതായത് ബി മെട്രിക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ പോൾ പ്ലേസ്മെൻറ് ടെക്നിക്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൺട്രോളബിലിറ്റി ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കൺട്രോളബിലിറ്റി ചെക്ക് ചെയ്യാൻ നമ്മുടെ കൽമാൻസ് മെത്തേഡാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എ മെട്രിക്സും ബി മെട്രിക്സും എടുത്തു. അപ്പോൾ അതിൽ ആ QC മെട്രിക്സ് എന്ന് പറയുന്നത് BAB A²B ആണ് നമുക്കവിടെ വേണ്ടത്. ഇവിടെ എ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഈ ഒരു ഡിറ്റർമിനൻ്റ് നമ്മളവിടെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ അത് കാൽക്കുലേറ്റർ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് അത് ചെയ്യുമ്പോൾ എത്ര കിട്ടാം? 0, 0, 1, 0, -2, -3, 0, 6, 7 എന്ന് നമുക്കവിടെ വരും. അതുപോലെ AB ചെയ്യുമ്പോൾ, അതായത് ഈ മെട്രിക്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, അതായത് ഈ റോയും കോളം തമ്മിൽ നമ്മൾ എന്താണ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് അവിടെ AB മെട്രിക്സ് കിട്ടാം. 0, 10, -30 വരും. ആൻഡ് A²B എന്ന് പറയുമ്പോൾ ഈ ഒരു A²ഉം B തമ്മിൽ നമ്മൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ഇതാണെങ്കിലും നമുക്ക് അവിടെ കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 10, -30, and 70 അവിടെ വരും. അപ്പോൾ ഇത് നമുക്ക് ആ QC മെട്രിക്സിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എന്ന് പറയുമ്പോൾ BAB A²B ആണല്ലോ. അപ്പോൾ B എന്ന് പറയുമ്പോൾ 0, 0, 10 അത് നമ്മൾ ഫസ്റ്റ് കോളം എഴുതി. ഇനി AB എന്ന് പറയുന്നത് 0, 10, -30 ആണ്. അത് നമ്മൾ സെക്കൻഡ് കോളത്തിൽ എഴുതി. ആൻഡ് A²B എന്ന് പറയുന്നത് 10, -30, 70 അത് നമ്മൾ തേർഡ് കോളത്തിൽ നമ്മൾ എഴുതി. ഇതിൻ്റെ റാങ്ക് ചെക്ക് ചെയ്യണം. റാങ്ക് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ഡിറ്റർമിനൻ്റെ ഈ ഒരു QC മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എടുക്കാം. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് QC എന്ന് പറയുന്നത് 10 × നമുക്ക് ഇത് ആദ്യത്തെ രണ്ട് എലമെൻ്റ് 0 ആണ്. അപ്പോൾ 10 × 0 - 100 ആണ് വരാം. 10 × -100 എന്ന് പറയുമ്പോൾ അവിടെ -1000 അവിടെ വരും. അതായത് ഡിറ്റർമിനൻ്റ് ≠ 0 ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എടുത്തിട്ടുള്ള മെട്രിക്സ് എന്ന് പറയുന്നത് 3x3 ആണ്. അപ്പോൾ അതിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ നമുക്ക് നമ്മൾ എടുത്തിട്ടുള്ള എ മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എത്രയാണ്? 3 തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ സിസ്റ്റം എന്ന് പറയുന്നത്
കംപ്ലീറ്റ്ലി കൺട്രോളബിൾ ആണെന്ന് നമുക്ക് അവിടെ പറയാം. നമ്മൾ ക്യൂ സി മാട്രിക്സ് കണ്ടുപിടിച്ചു, 0 0 10 0 10 -30 and 10 -30 70. നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ക്യു സി ഇൻവേഴ്സ് എന്ന് പറയുന്നത് -0.61, 0.31, -0.3, 0.10, 0.100. അതാണ് ക്യു സി ഇൻവേഴ്സ് നമുക്കവിടെ കിട്ടി. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ ക്ലോസ് ലൂപ്പ് ഹോൾസ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അതായത് ഡിസൈഡ് ക്ലോസ് ലൂപ്പ് ഹോളിൻ്റെ ലൊക്കേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ മ്യൂ വൺ, മ്യൂ ടു ആൻഡ് മ്യൂ ത്രീ എന്ന് പറയുന്നത്. അത് എവിടെയൊക്കെയാണ്? -2, -1+J1, -1-J1. ഇതൊക്കെയാണ് അതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഡിസൈഡ് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഇക്വേഷൻ എഴുതാനായിട്ട് എന്താ ചെയ്യേണ്ടത്? λ -μ1 × λ -μ2 × λ -μ3 നമുക്കവിടെ വരും. ഇല്ലെങ്കിൽ മ്യൂ വൺ മ്യൂ ടു ആൻഡ് മ്യൂ ത്രീ നമ്മളോട് ഓൾറെഡി ഈ വാല്യൂ നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? λ -2 എന്ന് വരും. അതായത് λ+2, അത് λ+1 -J1 and λ+1+J1 എന്ന് നമുക്കവിടെ വരും. അപ്പോൾ ഇത് രണ്ടും നോക്കിയാൽ മനസ്സിലാവും. ഇവിടുത്തെ രണ്ട് ടേമും വേണ്ട, a-b × a+b ഫോമാണ്. അതായത് λ+1 എന്ന് പറയുന്ന ഒരു ടേമും J1 എന്ന് പറയുന്നത് അടുത്ത ടേമും നമ്മൾ എടുത്താൽ മതി. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്താം? λ+2 × ഈ ഒരു ടേമിനെ λ+1 ദ ഹോൾ സ്ക്വയർ -J1 ദ ഹോൾ സ്ക്വയർ നമുക്ക് അവിടെ എഴുതാം. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ λ+2 × ഇതിനെ ചെയ്യുമ്പോൾ λ+2, λ+1, പിന്നെ J1 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ -1 ആണ്. അപ്പോൾ അവിടെ -(-) വരുമ്പോൾ +1 വരും, അവിടെ +1 വരും. ഇനി നമുക്കിവിടെ ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അവിടെ എന്ത് വരും? λ³ + 6λ² + 6λ+4 നമുക്ക് അവിടെ വരും. ഇതാണ് നമ്മുടെ ഡിസൈഡ് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ മെത്തേഡ് 2-ന്റെ സ്റ്റെപ്പ് തുടങ്ങുന്നത് ഇവിടെ നിന്നോട്ടാണ്. നമ്മൾ എ മാട്രിക്സും ബി മാട്രിക്സും നമ്മൾ സ്റ്റേറ്റ് മോഡൽ എഴുതിയപ്പോൾ കണ്ടുപിടിച്ചിരുന്നു അല്ലേ. അപ്പോൾ കെ മാട്രിക്സ് എന്ന് പറയുന്നത് K1, K2 and K3 ആണ്. അപ്പോൾ നമ്മളിവിടെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ നമ്മൾ എഴുതണം. ഇപ്പോൾ നമ്മുടെ ഇതിലുള്ള സിസ്റ്റത്തിൻ്റെ ഇവിടെ λ(i-a - bk) എന്നാണ് നമ്മുടെ ആ പോളിനോമിയൽ ഇക്വേഷൻ എഴുതാനായിട്ടുള്ള ഫോർമുല. അവിടെ λ(i) എന്ന് പറയുമ്പോൾ ഐഡൻറ്റിറ്റി മാട്രിക്സ്, -a മാട്രിക്സ് എന്ന് പറയുന്നത് ഈ ഒരു മാട്രിക്സ് ആണ് a മാട്രിക്സ് എന്ന് പറയുന്നത്. ഇനിയിവിടെ -(-) വരുമ്പോൾ പ്ലസ് ആവും. അപ്പോൾ പ്ലസ് എന്താണ്? b മാട്രിക്സ് എന്ന് പറയുന്നത് 0 0 10 K1 K2 K3 നമ്മളവിടെ എഴുതും. ഇനി നമ്മുടെ മാട്രിക്സ് നമ്മൾ എന്താണ് ഇത് സോൾവ് ചെയ്യുമ്പോൾ ഈ λ(i-a) എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. λ -1 0 0 λ-1 0 2 λ+3 എന്നാണ് വരുന്നത്. ആൻഡ് നമ്മൾ ഈ ഒരു ബി മെട്രിക്സും കെ മെട്രിക്സും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 0 0 0 0 0 0. അതായത് ഈ ഒരു കോളം വെച്ച് നമ്മൾ മൂന്ന് എലമെന്റിൽ മൾട്ടിപ്ലൈ ചെയ്തു, അങ്ങനെ നമുക്കിവിടെ 0 വരുന്നത് അല്ലെ. 10 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരാം? 10 K1 10 K2 and 10 K3 എന്ന് നമുക്കവിടെ വരും. അപ്പോൾ ഇത് മെട്രിക്സ് നമ്മൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? λ -1 0 0 λ-1 10 K1 2+10 K2 λ+3+10 K2 എന്ന് നമുക്കവിടെ വരും. ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? നമുക്ക് കിട്ടിയാൽ λ(i-a+bk) ഉണ്ടല്ലോ, ആ മെട്രിക്സിൻ്റെ ഡിറ്റർമിനന്റ് എടുക്കണം. അപ്പോൾ ഇതായിരുന്നു ആ λ(i-a+bk) എന്ന് പറയുന്നത്. അപ്പോൾ ഡിറ്റർമിനന്റ് എടുക്കുമ്പോൾ ഈ ഒരു എലമെൻറ്റിനെ നമ്മൾ എന്ത് ചെയ്തു? λ(i) × λ(i) × λ+3+10K3 നമുക്കവിടെ വരും. -(-) കൂടെ വരുമ്പോൾ പ്ലസ് വരും. +2+10K2 നമുക്കിവിടെ വരും ഈ എലമെൻറ്റ്. പിന്നെ ഇനിയിവിടെ -(-) വരുമ്പോൾ പ്ലസ് വരും. പ്ലസ് എന്ന് പറയുമ്പോൾ 0 × ഇത് എന്ന് പറയുമ്പോൾ 0. -(-) വരുമ്പോൾ പ്ലസ് വരും. +10K1 എന്ന് നമുക്കവിടെ വരും. ഇനി നമ്മൾ ഈ λ(i)നെ ഇവിടെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ λ × λ²+ ഇവിടെ നമ്മൾ 3+10K3 അതിന് നമ്മൾ λ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരുമിച്ച് 3+10K3 × λ എന്ന് എഴുതി. +2+10K2+10K1 എന്ന് നമുക്കവിടെ വരും. ഇനി നമ്മൾ ഈ λ(i)നെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അതിനുശേഷം λ³+3+10K3λ² + 2+10K2λ+10K1 എന്ന് നമുക്കവിടെ വരും. ഇതാണ് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് ആ സിസ്റ്റത്തിൻ്റെ എന്തായിരുന്നു? λ(i-a+bk) എന്ന് പറയുന്നത് λ³+3+10K3λ² + 2+10K2λ+10K1 = 0 എന്ന് നമുക്കവിടെ വരും. ആൻഡ് ഡിസൈഡ് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ നമ്മൾ മുമ്പ് കണ്ടുപിടിച്ചിരുന്നു, λ³+4λ²+6λ+4 = 0. ഇവിടെ നമ്മൾ ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ആ കോൺസ്റ്റൻറ്റ് ടേം വരുന്നത് 10K1 എന്ന് പറയുന്നത് അല്ലേ.
ഈ കോൺസ്റ്റന്റുകൾ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എന്ത് വരും? ടെൻ കെ വൺ ഈസ് ഈക്വൽ ടു ഫോർ എന്ന് നമുക്ക് അവിടെ വരും. സോ കെ വൺ ഈസ് ഈക്വൽ ടു ഫോർ ബൈ ടെൻ പോയിന്റ് ഫോർ വരും. മീൻസ് നമ്മളിവിടെ ലാംഡയുടെ കോഫിഷ്യന്റ് നമ്മൾ എത്ര വരുന്നത്? ടു പ്ലസ് കെ ടു. അത് ഇവിടുത്തെ ലാംഡയുടെ കോഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്യാം. അതായത് ടു പ്ലസ് ടെൻ കെ ടു ഈസ് ഈക്വൽ ടു സിക്സ് എന്ന് വരും. സോ ഇവിടെ ടു നമ്മൾ ഇപ്പത്തി കൊണ്ടുപോകുമ്പോൾ സിക്സ് മൈനസ് ടു ഫോർ വരും. സോ കെ ടു ഈസ് ഈക്വൽ ടു ഫോർ ബൈ ടെൻ എന്ന് പറയുന്നത് പോയിന്റ് ഫോർ വരും. ഇനി നമ്മളിവിടെ ലാംഡ സ്ക്വയറിന്റെ കോഫിഷ്യൻ നമ്മളിവിടെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ത്രീ പ്ലസ് ടെൻ കെ ത്രീ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഫോർ ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. ഇവിടുത്തെ ലാംഡ സ്ക്വയറിന്റെ കോഫിഷ്യന്റ് അപ്പൊ അത് നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? കെ ത്രീ ഈസ് ഈക്വൽ ടു ഈ ത്രീനെ പ്രതി കൊണ്ടുമ്പോൾ വൺ വരും, വൺ ബൈ ടെൻ വരും, അങ്ങനെ പോയിന്റ് വൺ വരും. അപ്പൊ നമ്മുടെ ഗെയിൻ മെട്രിക്സ് കെ എന്ന് പറയുന്നത് കെ വൺ കെ ടു കെ ത്രീ ആണ് വരുന്നത്. സോ കെ വൺ ഈസ് ഈക്വൽ ടു പോയിന്റ് ഫോർ, ഇവിടെ കെ ടു ഈസ് ഈക്വൽ ടു പോയിന്റ് ഫോർ ആൻഡ് കെ ത്രീ ഈസ് ഈക്വൽ ടു പോയിന്റ്. അപ്പൊ നമ്മളത് മെട്രിക്സ് ഫോമിൽ എഴുതി. ഇതാണ് നമ്മുടെ ഗെയിൻ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇതാണ് സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് പോൾ പ്ലേസ്മെന്റ് ടെക്നിക്കിന്റെ.